ഇന്ന് സൺഡേ ഫൺ ഡേ സ്മാർട്ട് കുക്കിംഗ് സെഗ്മെന്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ചേച്ചി? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ബീഫ് ഉലർത്തിയതാണ്. അപ്പൊ ഇതിന് ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ടേസ്റ്റ് മേക്കേഴ്സ് ഒക്കെ ചേർത്ത് നല്ല കിടുക്കച്ച് ടേസ്റ്റ് ആക്കാണ്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ നമുക്ക് നേരെ അതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് പോയി നോക്കാം. അപ്പൊ നമുക്ക് ബീഫ് ഉലർത്തത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കല്ലുപ്പാണ്. കല്ലുപ്പിടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് എന്നറിയാം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഈ ബീഫിലേക്ക് തീരുമിടിപ്പിക്കാം. തിരുമി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പൊ കുക്കറാണെങ്കിൽ 4 വിസിൽ. 1 കിലോ ബീഫിന് വേണ്ട സാധനങ്ങളാണിത്. അപ്പം ചെറിയുള്ളിയാണ് ബീഫിന്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ചെറിയുള്ളി ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി അപ്പാട് എടുത്തിട്ടുണ്ട്. 3 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. അപ്പൊ ഇനി നമുക്ക് ഈ ചെറിയുള്ളിയും സവോളയും കൂടെ അരിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇവിടുന്ന് മാറ്റി വെച്ചിട്ട് അതെന്തിനാന്ന് ഞാൻ പിന്നെ പറയാട്ടോ. ബാക്കി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് ചതച്ചാം. അപ്പൊ ഇനി നമുക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഒരു വലിയ കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തണ്ണി ഒഴിക്കണം, എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാൻ കിട്ടാം. വെളിച്ചെണ്ണ ഇച്ചിരി അധികം തന്നെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് അരി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില പല പല സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ ഇതിന് വരും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞുവെച്ചതും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണേ. ഈ സവാളിന് വണ്ടു വരാണ്ട് സവാള ഏകദേശം വേണ്ട വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യം 2 ടീസ്പൂൺ അളവില് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ ഇപ്പം ആഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു 2 ദണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട, ഇതിനു ഒരുപാട് വെള്ളം വന്നോളൂ.
ഇറച്ചി വേവിക്കാൻ നേരത്തെ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്, കാരണം അല്ലാണ്ട് തന്നെ ബീഫിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഇതുണ്ടല്ലോ ഒരുപാട് വെള്ളമുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിം ഇട്ടിട്ട് നല്ലപോലെ വെള്ളം എല്ലാം വറ്റിച്ച് നിൽക്കാം. ഇപ്പൊ ഇതൊരു ബീഫ് റോസ്റ്റിന്റെ പരുവത്തിലായി. ഈ ഒരു ഇതിൽ വേണേൽ നമുക്ക് അപ്പോ ചപ്പാത്തിയോ പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാം. എന്നാൽ നമ്മൾ നല്ലോണം വരട്ടിയെടുക്കാൻ പോവാണേ. തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നല്ലോണം റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. എനിക്കിത് ഫുള്ള് ഡ്രൈ ആക്കി വെക്കാം. ഇതാ നമ്മുടെ ബീഫ് നല്ല വരണ്ട് വരണ്ട് കറുത്ത് കറുത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് മേക്കേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാം, ഒരു സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ പെരുംജീരകം ചതച്ചത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അതായത് ചുവന്ന മുളക് ചതച്ചത്, അതൊരു ഒരു സ്പൂണ്. പിന്നെ നമുക്ക് ഗരം മസാല, അതൊരു അര ടീസ്പൂൺ. നമ്മൾ ആദ്യം കുറച്ചിട്ടതാണല്ലോ, അപ്പൊ അതിനനുസരിച്ചിടാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന രീതി അടുത്ത രണ്ട് കണ്ട് കറിവേപ്പിലെ കൂടി ഇടാം. അപ്പോൾ ഇതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ടേസ്റ്റ് പിടികിട്ടി കാണുമല്ലോ. ഒരു രക്ഷയില്ല, അപ്പാറെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു കുറച്ച് വെളുത്തുള്ളി എടുത്ത് മാറ്റി വെക്കാൻ, അതെന്തിനാണെന്നോ. ഡാ ഇപ്പം ഇതുപോലെ അരിഞ്ഞിട്ട് ആഡ് ചെയ്യാനാണ്. അതാകുമ്പോൾ കാണാൻ ഒരു നല്ല ലുക്കും ഉണ്ടോ, നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പം ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ വളർത്തി കൊടുക്കാം. അപ്പൊ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇത് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ആഹാ എന്താ നല്ല മണം, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അതിന് നല്ല സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. Thanks for watching.